പ്രിയപ്പെട്ട കൂട്ടുകാരെ, എട്ടാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന പാഠഭാഗം. മഹാകവി കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി എഴുതി അവതരിപ്പിച്ചത് കല്യാണ സൗഗന്ധികം എന്ന ശീതങ്കൻ തുള്ളലാണ്. തുള്ളൽ ത്രയത്തിൽ ആദ്യത്തേത് ശീതങ്കൻ തുള്ളലാണ്. മറ്റു തുള്ളലിനെ അപേക്ഷിച്ച് ശീതങ്കൻ തുള്ളലിൻ്റെ വേഷം വളരെ ലളിതമാണ്. പാട്ടിൻ്റെ ശൈലിക്കും വ്യത്യാസമുണ്ട്. ശീതമായ മട്ടിൽ അല്ലെങ്കിൽ പതിഞ്ഞ മട്ടിലാണ് ഇതിൻ്റെ ആലാപനം. വേഷം: മുഖത്ത് മിനുക്കാണ്, തലയിലും കൈകളിലും കഴുത്തിലും കുരുത്തോല കൊണ്ട് പ്രത്യേകമായ രീതിയിൽ നെയ്തെടുത്ത ആഭരണങ്ങളാണ് അണിയുന്നത്. ഓട്ടൻതുള്ളലിനെ പോലെ കച്ചകെട്ടി ചിലങ്കയണിഞ്ഞാണ് രംഗത്ത് അവതരിപ്പിക്കുന്നത്. പക്കവാദ്യങ്ങൾ: മൃദംഗം, ഇടയ്ക്ക, കൈമണി, ശ്രുതിപ്പെട്ടി. എത്ര ധനം ലഭിച്ചാലും തൃപ്തി വരാത്തവരാണ് മനുഷ്യർ എന്നാണ് ഈ കഥാഭാഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഒരു ദിവസം പുത്താനഭാഗ മഹാരാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കുന്നതിനായി ധ്രുവൻ ചെന്നപ്പോൾ സുരീജി ധ്രുവനെ പിടിച്ചിറക്കുകയും അദ്ദേഹത്തിൻ്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രസാദപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ പുത്രനായി ജനിക്കണം എന്ന് പറയുകയും ചെയ്തു. മനോവിഷമത്താൽ ധ്രുവൻ തൻ്റെ മാതാവിനോട് ഈ വിവരം പറയുകയും മാതാവ് ഈ നല്ല കാര്യത്തിനായി പറഞ്ഞയക്കുകയും ചെയ്തു. പോകുന്ന വഴിയിൽ നാരദ മഹർഷിയെ കണ്ടു. സുരീജിക്ക് പണത്തോടും സ്ഥാനമോഹത്തോടുമുള്ള അത്യാർത്ഥി മനസ്സിലാക്കി നാരദ മഹർഷി ധ്രുവനോട് പറയുകയും അനുഗ്രഹിച്ച് അയക്കുകയും ചെയ്യുന്നതാണ് കഥാസന്ദർഭം. ഒരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചുകൊള്ളുവാരാനേ തപപദ കമലം ചന്ദതം കൈതൊഴു നീ ഗുരുചരണാംബുജ യുഗളമുദാരം പരിചരണേന വണങ്ങി വണങ്ങി ഗുരുചരണ ുദാരം പരിചരണേനൊരു കഥ പറവാൻമുത പരിശതിനായിതന്ദിക്കുന്നേ പരിചടുന്നൊരു കഥ പറവാൻമുത പരിശതിനായിത ചെയ്യുന്നു കേൾക്ക നീ ബാലക മനുഷ്യന്മാർ
മനുഷ്യർക്ക് ദുഷ്ടതാട്ടുവാനൊട്ടും മടിയില്ല. കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. കിട്ടിയതും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. രണ്ടു പണം കിട്ടുമെന്നു കേട്ടാലവർ മണ്ണും പതിനെട്ടു കാതമെന്നാകിലും രണ്ടു പണം കേട്ടാലവ പണ്ടും പതിനെട്ടു കാതമെന്നാകിലും ഭോജനത്തിനും പ്രധാനത്തിനും പിന്നെ രാജസേവയ്ക്കും ദുരാഗ്രഹം ലോകർക്ക്. ഭോജനത്തിനും പ്രധാനത്തിനും പിന്നെ രാജസേവയ്ക്കും ദുരാഗ്രഹം ലോകർക്ക്. രാജാവിനെ ചെന്നു സേവിച്ചു നിൽക്കയും യാഗം പറഞ്ഞു പലരെ ചതിക്കയും രാജാവിനെ ചെന്നു സേവിച്ചു നിൽക്കയും രാജം പറഞ്ഞു പലരെ ചതിക്കയും കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യക്കാരന്മാർക്കില്ല വാഞ്ചിതം. കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യക്കാരന്മാർക്കില്ല വാഞ്ചിതം. മൂക്കിൽ വീരൽ തള്ളി കിട്ടുമ്പോഴും സന്തോഷമില്ലവൻ പണം കൂടെ മുമ്പേ നിനക്കയാൾ. കിട്ടുമ്പോഴും സന്തോഷമില്ലവൻ പണം കൂടെ മുമ്പേ നിനക്കയാൾ. തീരമാണിപ്പെട്ടു കിട്ടിയെന്നാകിലും ഒരാ കരിവള കിട്ടുവാനാഗ്രഹം. തീരമാണിപ്പെട്ടു കിട്ടുമെന്നാകിലും ഒരാ കരിവള കിട്ടുവാനാഗ്രഹം. പഠിക്കുന്നു ചാട്ടം പഠിക്കുന്നു കൊട്ടു പഠിക്കുന്നു പാട്ടു സാധിക്കുന്നു. ചിലർ നിന്ന് കുട്ടും തടയും പടിയും ഭയക്കുന്നു. വായന ഹൃദം ഗുൽഗുലു തിക്തകം എണ്ണപ്പൊടികളും സാരമായുള്ള ഗുളികയും കൊണ്ടുതൻ ഓരോ വിധം പണം കൈ
പണം കൈക്കലാക്കിയിടും. മന്ത്രവാദം പഠിക്കുന്നു ചിലർ, പിന്നെ മന്ത്രങ്ങളോരോന്ന് എഴുതി കൊടുക്കുന്നു. മന്ത്രവാദം പഠിക്കുന്നു ചിലർ, പിന്നെ മന്ത്രങ്ങളോരോന്ന് എഴുതി കൊടുക്കുന്നു. മന്ത്രികളോടും അരചരോടും ചെന്നു പങ്കിച്ചു കട്ടും പടയും പിടുങ്ങുന്നു. മന്ത്രികളോടും അരചരോടും ചെന്നു പങ്കിച്ചു കട്ടും പടയും പിടുങ്ങുന്നു. ജ്യോതിഷ ശാസ്ത്രം പഠിച്ചവർ മിക്കതും പാതി രാജ്യം കൈക്കലാക്കാൻ തടവില്ല. ജ്യോതിഷശാസ്ത്രം പഠിച്ചവർ മിക്കതും പാതി രാജ്യം കൈക്കലാക്കാൻ തടവില്ല. രാജകം നോക്കി അവർ പറഞ്ഞിടുന്ന കൈരവം കേട്ടാൽ കൊടുക്കും പലവർക്കും. രാജകം നോക്കി അവർ പറഞ്ഞിടുന്ന കൈരവം കേട്ടാൽ കൊടുക്കും പലവർക്കും. മറ്റുള്ള മാത്രം പോലും മംഗളമീ കഥ കഥനം ചെയ്താൽ മംഗളമനവധി വന്നു ഭവിക്കും. മംഗളമീ കഥ കഥനം